ഈ കേസിന്റെ ഇപ്പം ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തികൾ കുടുംബാംഗങ്ങളൊക്കെ ആണെന്നറിയാം. അപ്പൊ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോൾ ടി വി എൻവയറിന്റെ ഒരു ഇടപെടലിലൂടെ കുറച്ചുകൂടി ഇക്കാര്യത്തിൽ ഒരു വേഗം? തീർച്ചയായും തീർച്ചയായും വളരെയേറെ മുന്നോട്ട് വന്നു ഞങ്ങള്. ഒരു 13 മാസം ഒരു വർഷം കൊണ്ട് നടക്കാത്ത ഒരു മാസം കൊണ്ട് ഞങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ കേസിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവാരം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട്. അന്വേഷണം തന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. മാമിയുടെ കാര്യത്തിൽ സത്യത്തിൽ അത്ഭുതം തോന്നും. കാര്യം ഒരാളെ കാണാതെ പോകുന്നു, ഒരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യ സുപ്രധാന ദിവസങ്ങളിൽ ഒന്നും തന്നെ കാര്യമായ അന്വേഷണം മുന്നോട്ട് പോയില്ല, നടന്നിട്ടില്ല. ഞങ്ങൾ ശരിക്കും ഈ ഒരു ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നവരേക്കും 21 August എന്താണ് അവസ്ഥ, അതേ അവസ്ഥയായിരുന്നു ഒരു വർഷം മുഴുവനായിട്ടും. ഒരു വർഷം കൊണ്ട് ഒരു കേസും മുന്നോട്ട് പോയതായി ഞങ്ങൾക്ക് കുടുംബത്തിന് ഒരു ഇതും കിട്ടിയിട്ടില്ല, യാതൊരു വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷം പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിലിപ്പോൾ അൻവർ ആരോപിക്കുന്ന ഒരു കാര്യം, ADGP അജിത് കുമാറാണ് ഈ ശശിധരൻ SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ വെച്ചതും അതിനെ തുടർന്നാണ് അന്വേഷണം വഴിതിരിപ്പോയതും, അങ്ങനെയാണോ? ഞങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ള തെളിവുകളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആശങ്കയാണുള്ളത്, എന്താണുള്ള സംശയം ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇതൊരു കേസ് ഇങ്ങനെ പോകുന്നതെന്നുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ആരോ കളിക്കുന്നുണ്ട്, ഏതെങ്കിലും പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു ഒരു പിന്നെ നല്ലൊരു കോളർ പിടുത്തം ആരോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം. ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ അൻവർ പറയുന്നുണ്ടായിരുന്നു തന്നെ ഏൽപ്പിച്ചാൽ ഒരു 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ പരമാവധി 2 ദിവസം കൊണ്ട് കേസ്. സാറിൻ്റെ ധൈര്യം സാറിൻ്റെ ഇതാണത്. അപ്പോൾ വിചാരിച്ചാൽ ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ്? തീർച്ചയായിട്ടും അന്നൊരു ഒരു ആഴ്ച രണ്ടാഴ്ച കൊണ്ട് ഒരു നല്ലൊരു ടൈം പോലീസ് മിസ്യൂസ് ചെയ്താണ്. ശരിക്കത് ആയിട്ടില്ല, അവർക്കൊന്നും ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴത്തെ നടന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു മാസം ആവുന്നേ ഉള്ളൂ അന്വേഷണം ഏറ്റെടുത്തിട്ട്, 10-12 പേരുടെ മൊഴി എടുക്കാൻ പറ്റിച്ചു. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിൽ കൃത്യമായി തന്നെ പോകുന്നുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും നല്ലൊരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. എന്താ വെച്ചാൽ എല്ലാവരും വിളിച്ചിട്ട് നേരിട്ട് വിളിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആദ്യം അങ്ങനെയല്ലായിരുന്നു. ആദ്യം ഒരു ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടുള്ള അന്വേഷണം മാത്രം ആദ്യം നടന്നിട്ടുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിന് ശേഷം ഡയറക്ടർ എല്ലാവരെയും വിളിച്ച് ഓഫീസിൽ വരുത്തിയിട്ടും റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടാണ് അവർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സംശയം എന്താണ്? ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ അതോ? തീർച്ചയായിട്ടും അങ്ങനെ വരാനേ ചാൻസ് ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കാക്കയിട്ട് അങ്ങനത്തെ ഒരു ഇതും പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ല. ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മാത്രമായിരിക്കുന്നതാണ്. താങ്കളുടെ പേര്? അബ്ദുള്ള. മുഹമ്മദ് അടൂറിൻ്റെ മാമിയുടെ സഹോദരൻ അനുജനാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് മാമിക്ക് ഒട്ടേറെ പ്രമുഖ ഇടപാടുകാരുമായി അല്ലെങ്കിൽ വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധമുള്ള വ്യക്തി തന്നെയായിരുന്നു മാമി. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വർഷമായി കുടുംബം നീതി തേടി അലയുകയായിരുന്നു.